ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണത് ഫിഷ് വെലത്തും നെത്തോലി അച്ചാറുമാണ്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അതുപോലെ എൻ്റെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതൊന്നും ഉടനെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതേ കണക്ക് മൂന്ന് അയല എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം, കുറച്ച് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. മീൻ വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അടച്ച് വെച്ചിട്ട് നമുക്കൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം. പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, അതിലോട്ട് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഇഞ്ചിയും ഒരു ടീസ്പൂൺ വെളുത്തുള്ളിയും രണ്ട് പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ കൂടെ രണ്ട് മീഡിയം സൈസ് സവാള ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു ടീസ്പൂൺ പെരിഞ്ജീരക പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പെരിഞ്ജീരക പൊടി വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി, അല്ലെങ്കിൽ അതങ്ങ് സ്കിപ്പ് ചെയ്ത് കളയാം. വേവിച്ച അയല ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. മീൻ വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തതാണ്, അതുകൊണ്ട് മസാലയ്ക്ക് മാത്രം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വേണം ഇതെല്ലാം ചെയ്തെടുക്കാൻ. ഇപ്പം ഫിഷ് വെലത്ത് റെഡി ആയിട്ടുണ്ട്. അടുത്തത് ഞാൻ ഇനി നെത്തോലി അച്ചാറാണ് ചെയ്യുന്നത്. 500 ഗ്രാം നെത്തോലിയിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഇപ്പോൾ ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഇതെടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അതിൻ്റെ കൂടെ ഞാൻ ഇതേ കണക്ക് ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് കുറച്ച് അരിഞ്ഞിട്ടുമുണ്ട്, ചതച്ചിട്ടുമുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, അതും ചതച്ച് വെച്ചിട്ടുണ്ട്. ഇതേ കണക്ക് 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കറിവേപ്പില എടുത്തിട്ടുണ്ട്. ബാക്കി മസാല ഞാൻ ചേർക്കുമ്പോൾ പറഞ്ഞുതരാം. പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. നല്ലെണ്ണയിലാണ് ഞാൻ ഫ്രൈ ചെയ്യുന്നത്. കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് ചൂടായി വരട്ടെ. ഇതിലോട്ട് നമുക്ക് കുറച്ച് നെത്തോലി ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തിടാം. പാനിലോട്ട് ഞാൻ ഫ്രൈ ചെയ്ത ഓയിൽ ഞാൻ ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്, നല്ലെണ്ണ ചേർത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ചും കൂടെ നല്ലെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കുക. അച്ചാറല്ലേ, അപ്പോൾ കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പം ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ചൂടായി വരട്ടെ. ഇപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം, ഇഞ്ചി ചേർത്ത് കൊടുക്കാം, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കാശ്മീരി ചില്ലിയാണ്, ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർക്കുകയാണ്. 1 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയ്ക്ക് വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്യുന്ന നെത്തോലിയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1/10 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. അപ്പം മസാലയൊക്കെ നന്നായിട്ട് മിക്സായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നെത്തോലി ചേർത്ത് കൊടുക്കാം. കായത്തിൻ്റെ ഉരുവയുടെയൊക്കെ നല്ല മണം വരുന്നുണ്ട്. ഇപ്പം ഇവിടെ നെത്തോലി അച്ചാറ് റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് നെല്ലാസ് കിച്ചൺ.
முட்டா.